ഓയിസ്റ്റർ അതല്ലാച്ചെങ്കിലും മുരു ഒരു നാച്ചുറൽ വയാഗ്രയാണോ? അതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? എങ്ങനെയാണ് പ്രോപ്പറായിട്ട് മുരുവിനെ നമ്മൾ ഓപ്പൺ ചെയ്യുക? എങ്ങനെയാണ് പച്ചക്ക് കഴിക്കുക എന്നുള്ളതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. പെട്ടെന്ന് നമുക്ക് കൂടിയിലേക്ക് പോവാം. റെഡി റെഡി ബൂപ്പ. വയാഗ്രയുടെ മുകളിലേക്ക് പോണേക്കാൾ മുന്നേ ആദ്യം തന്നെ നമുക്ക് ഈ ഓയിസ്റ്റർ പലർക്കും പൊളിക്കാനോ അല്ലെങ്കിൽ മുറിച്ച് കഴിക്കാനോ അറിയില്ല കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ കറക്റ്റായിട്ട് ഓപ്പൺ ചെയ്തിട്ട് പച്ചയ്ക്ക് കഴിക്കുക എന്ന് നമുക്ക് നോക്കാം. നാച്ചുറൽ വയാഗ്ര എന്നൊക്കെ കേട്ടപ്പോൾ ഓടി വന്നിരിക്കുകയല്ലേ കള്ളന്മാരെ. എനിക്കറിയാം ഇതൊക്കെ എൻ്റെ ഒരു ടെക്നിക്കാണ്. കമ്പം കോളണ്ടാ. അപ്പോൾ അതെ, ഞാനിവിടെ ഒരു ഓയിസ്റ്റർ എടുത്തിട്ടുണ്ട്. ഇതിനെ എങ്ങനെയാണ് തുറക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ രണ്ട് ഭാഗത്ത് തുറക്കാം. ഒന്നുകിൽ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തുറക്കാം. അതിന് നല്ല തിൻ നൈഫൊക്കെ വേണം, നല്ല സൂപ്പർ നൈഫൊക്കെ വേണം. നമ്മുടെ സാധാരണ കട്ട്ലറി നൈഫാണ്. നമ്മളിതിൻ്റെ വിയാവരി അല്ലാച്ചെങ്കിൽ ഹിഞ്ചസ് എന്ന് പറയുന്ന ഈ ബാക്ക് ബിറ്റി എന്നാണ് ഇവിടെ തുറക്കണേ. ഇതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള വഴി. ഇവിടെ കറക്റ്റ് ഗ്യാപ്പും നമുക്ക് കാണാൻ പറ്റും. ഒരു തുണി ഇവിടെ ഇങ്ങനെ വെക്കുക, എന്നിട്ട് ആ തുണി കൊണ്ട് തന്നെ പിടിക്കുക, അല്ലെങ്കിൽ കൈ മുറിഞ്ഞിട്ട് നാലാവട്ട. എന്നിട്ട് ഈ വിയാവരിയുടെ അടുത്ത് അല്ലെങ്കിൽ ഹിഞ്ചസ് എന്ന് പറയുന്ന ഈ ഏരിയയിലേക്ക് നമ്മുടെ കത്തി ഒരു ലേശം കുത്തിയിറക്കുക. ഇത് കണ്ട, കറക്റ്റ് ഇതേ ആ ഗ്യാപ്പിലേക്ക് എത്തിയപ്പോൾ കത്തി നല്ല സൂപ്പറായിട്ട് ഇറങ്ങിപ്പോയി. എന്നിട്ട് നമ്മളിങ്ങനെ നമ്മുടെ ഓയിസ്റ്ററിനെ പൊക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓയിസ്റ്റർ നല്ല സൂപ്പറായിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പിടിച്ചിരിക്കും. ദാറ്റ് മീൻസ് നമ്മുടെ കത്തി കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി. ഇനി എന്താ ചെയ്യണമെന്നറിയോ? ഇതിനെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇളകി ഇടയ്ക്ക് എന്നൊരു ശബ്ദം കേൾക്കും കണ്ട. ഇനി ശ്രദ്ധിക്കാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ടെൻഡൻ ഇങ്ങനെ പൊക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ഭാഗത്താണ് ടെൻഡൻ എന്ന്. അപ്പോൾ കത്തി മുകളിൽ കൂടെ തന്നെ ഇതിനിങ്ങനെ പതുക്കെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. ഇല്ലാച്ചെങ്കിൽ അതിൻ്റെ ഇറച്ചി മുഴുവൻ പോവും. ഓക്കെ, അയ്യോ പെട്ടെന്ന് പോകുന്നു. ഓക്കെ സാറില്ല, ഇത് കണ്ട ഈ ടെൻഡനെ ഇരിക്കുന്ന ഭാഗം കണ്ട. ഓക്കെ, ഇതിൻ്റെ മുകളിൽ ഈ ടെൻഡൻ നമുക്ക് വേണ്ട. ഓയിസ്റ്റർ ഇങ്ങനെ മാറ്റിയെടുക്കുക. ഇനി ഇത് ആ ടെൻഡൻ്റെ ബാക്കി ബിറ്റ് കണ്ട ഈ ഭാഗത്തുണ്ട്, അതും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓയിസ്റ്റർ ഫ്രീ ആയി. നോക്കിയേ, ഓ ഹോ 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 ഹോ, ടു നൈസ് ലോ കേ കണ്ട, നല്ല ക്രീമി ഓയിസ്റ്റർ. പരമാവധി ക്ലീൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ പൊടിയും പടലങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാണ്ട് ക്ലീൻ ചെയ്തെടുത്തോളൂ കേട്ടോ. കുറച്ച് ഇതേ ഇതിൽ കടൽ വെള്ളം ഉണ്ടായിട്ടുണ്ടാക്കട്ടെ, നല്ല ഉപ്പുണ്ടാവും, നൈസ് ആയിരിക്കും, ലഫലായിരിക്കും. ഇനിയാണ് മുരുവിനെ തിന്നണ ഭാഗം വരണേ. പച്ചയ്ക്ക് തിന്ന എല്ലാവർക്കും അറപ്പുള്ള ഒരു സാധനമാണ്, നമുക്ക് പരിചയമില്ല. സീ ഫുഡുകളൊന്നും പച്ചയ്ക്ക് കഴിച്ചിട്ട് ഇരുന്നാലും ആദ്യം അറപ്പുണ്ടാവും, പിന്നെ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടാവും കേട്ടോ. നല്ല ഉപ്പുള്ള ക്രീമി സാധനമാണ്. അപ്പോൾ ആദ്യം ഞാനാണെങ്കിൽ കഴിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ വിഴുങ്ങായിരുന്നു. വിഴുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ചവച്ചരച്ച് കഴിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ വിഴുങ്ങുക, പിന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചവച്ചരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ക്രീമില്ലേ, ആ ക്രീം നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യണം. ആ ക്രീമാണ് അതിൻ്റെ എന്താ പറയുക, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഫുൾ കടൽ വായൽ വന്ന് ഇങ്ങനെ മീനും സീ ഫുഡുകളും എല്ലാം എന്താ പറയുക, ആൽഗ എല്ലാം നിങ്ങളുടെ വായലേക്ക് വന്ന പോലത്തെ ഒരു ഫീലായിരിക്കും കേട്ടോ, ഉറപ്പായിട്ടും. അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെമൺ കട്ട് ചെയ്ത് ഒഴിച്ചിട്ട് കഴിക്കുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. ഇന്ന് മൊത്തം റോയ നമ്മൾ കാണിക്കുന്നത്. ഉപ്പ് എവിടെയും ചേർക്കണ്ട കേട്ടോ, ഇതിലുള്ളിൽ ഉപ്പ് ആവശ്യത്തിനുണ്ട്. ഇത് ലെമൺ ഒഴിച്ചിട്ടുള്ള നാരങ്ങ സർബത്തിലെ നമ്മൾ ഓയിസ്റ്റർ ഇട്ട് കഴിക്കുന്ന പോലെ ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു മെത്തേഡാണ് ചില്ലി സോസ്, അതല്ലെങ്കിൽ ടൊബാസ്കോ സോസ് എന്ന് കേട്ടിട്ടില്ലേ, ടൊബാസ്കോ സോസ് ഉപയോഗിച്ചിട്ട് കഴിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഞാൻ ഇനി വേറെ ഇന്ന് ചില്ലി സോസാണ് ഉപയോഗിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്റേണൽ ഓർഗൻസിൻ്റെ വീഡിയോയിൽ ലിവറിൻ്റെ പങ്ക് എന്താണെന്ന് പറഞ്ഞു. ഒരു സൂപ്പർ ഫുഡാണ് ലിവർ. ലിവർ കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സംഗതികൾ നമ്മുടെ ശരീരത്തിന് കിട്ടും, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ സൂപ്പർ ഫുഡാണ് ഓയിസ്റ്റർ. ഓയിസ്റ്ററിൽ എന്തൊക്കെയുള്ള ഹൈ എമൗണ്ട് ഓഫ് സിങ്ക്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സംഗതിയാണ് സിങ്ക്. വൈറ്റമിൻ ബി ട്വൽവ്, നമ്മുടെ ബ്ലഡിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സംഗതിയാണ് വൈറ്റമിൻ ബി ട്വൽവ്. വൈറ്റമിൻ സി, അയൺ, അനീമിക് ആവാതിരിക്കാൻ നമുക്ക് നല്ല ഊർജ്ജസ്വലനായിട്ട് ഇരിക്കാനുള്ളൊരു സാധനമാണ് അയൺ. പിന്നെയുള്ളത് എന്താണ്, സെലീനിയം, പിന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, യു നെയിം ഇറ്റ്. ഇതിനില്ലാത്ത സംഗതികളൊന്നുമില്ല. ആഴ്ചയിൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ പോപ്പുലർ അല്ലെങ്കിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ നാട്ടിൽ ഇത് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ എടുത്ത് കഴിക്കുക, വേൾഡിലെ രണ്ടാമത്തെ സൂപ്പർ ഫുഡാണ്. ഇനി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇത് കഴിക്കാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഫ്രോഡിസിയാക്ക്.
അതായത് സെക്ഷുവൽ എനർജി നമ്മുടെ കൂട്ടും, നമ്മുടെ എന്താ പറയുക സെക്ഷുവൽ ഡ്രൈവ്, റീപ്രൊഡക്ഷൻ, അങ്ങനെ പല കാര്യങ്ങൾക്കും ഭയങ്കര അടിപൊളിയാണ്. നമ്മുടെ പ്ലഷർ കൂട്ടുന്നൊക്കെ ആരോപിക്കപ്പെടുന്ന ഒരു സാധനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓയിസ്റ്റർ. അതുകൊണ്ട് തന്നെ ഈ സാധനം കണ്ടമാനം ലോകത്തെമ്പാടും കഴിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി ഉണ്ട് വെച്ചെങ്കിൽ ഉന്തിൻ്റെ കൂടെ തള്ളുന്നും പറഞ്ഞ പോലെ നല്ലോണം കച്ചവടം ഉണ്ടാവും. ശരിയാണോ? നമുക്ക് നോക്കി വെക്കാം. അതായത് ഈ സിങ്ക് എന്ന് പറയുന്ന സാധനം നമ്മുടെ ശരീരത്തിലെ ടെസ്റ്റോസ്റ്റെറോണിൻ്റെ അളവ് കൂട്ടാനായിട്ട്, അത് വെച്ചാൽ അത് കുറവുണ്ട് വെച്ചെങ്കിൽ അത് കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു മിനറലാണ് സിങ്ക്. അതുപോലെ തന്നെ സ്പേം കൗണ്ടും വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്ന് ചില സ്റ്റഡീസ് ഉണ്ട്. മെജോറിറ്റി സ്റ്റഡീസും ആനിമൽസിലാണ് നടന്നിട്ടുള്ളത്. റീസൺ നമ്പർ വൺ. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് അഗെയിൻ സിങ്ക് നമ്മുടെ ശരീരത്തിലെ ഡോപ്പമിൻ്റെ അളവ് കൂട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഡോപ്പമിൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഈ കഞ്ചാവൊക്കെ വലിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലില്ലേ, എന്താണ് ഫീലിംഗ് പ്ലഷർ. പ്ലഷറിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മോളിക്യൂളാണ് ഡോപ്പമിൻ. അപ്പോൾ ഡോപ്പമിൻ ഒരു തരി കൂട്ടാൻ, അത് ചോദിച്ചിട്ട് ഇത് പോയിട്ട് അടിച്ചിട്ട് കിളി പോയിട്ടിരിക്കാനൊന്നും പറ്റില്ല കേട്ടോ, ചെറുതായിട്ട് അതിനൊരു കാരണമുണ്ടെന്ന് പറയപ്പെടുന്നു. അഗെയിൻ അത് വീണ്ടും ആനിമൽസിൽ നടത്തിയിട്ടുള്ള സ്റ്റഡിയാണ്. കൂടുതൽ വ്യക്തികളിലേക്ക് വന്നിട്ടുള്ള സ്റ്റഡി നടക്കേണ്ട കാര്യമുണ്ട്. പെണ്ണുങ്ങളിൽ അതുപോലെ തന്നെ ഈസ്ട്രജൻ ഒക്കെ ബാലൻസ് ചെയ്യാനായിട്ട് ഈ ഓയിസ്റ്റർ സഹായിക്കുമെന്നാണ് പറയണത്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഈ ബ്ലഡ് സ്ട്രീമിൽ ബ്ലഡിൻ്റെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഉള്ള യാത്ര വളരെ സുഖകരമാക്കും. അപ്പോൾ എന്താ പറയുക, ഇറക്ഷൻ ഇഷ്യൂസ് ഉള്ള ആളുകൾക്ക് അതിനും അടിപൊളിയാണെന്നൊക്കെ ഇങ്ങനെ കേട്ട് കേൾവിയുണ്ട്. തെറ്റാവാൻ സാധ്യതയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യന് വേണ്ട ഒരുപാട് സാധനങ്ങൾ ഓയിസ്റ്ററിലുണ്ട്. അപ്പോൾ ചില ഒരു ബെനഫിറ്റ്സൊക്കെ കിട്ടിയെന്ന് വരും. അത് വിചാരിച്ചിട്ട് ഇന്ന് ഓടിപ്പോയിട്ട് 50 ഓയിസ്റ്റർ മേടിച്ചു കൊടുത്തിട്ട് കഴിച്ചിട്ട് ബെഡിൻ്റെ മുകളിലേക്ക് ചാടാമെന്ന് വിചാരിക്കേണ്ട കേട്ടാ, ഇങ്ങനെ ഒരു സംഗതി ഇതിനുണ്ട് എന്നേ ഉള്ളൂ. പ്രൊലോങ്ഡ് യൂസ്, കുറേ കാലമൊക്കെ നമ്മൾ കുറേശ്ശെ കഴിക്കുമ്പോൾ ഇതിൻ്റെ കുറച്ച് ഗുണങ്ങൾ കിട്ടും. ഓയിസ്റ്ററിനെ കുറിച്ച് ഗുണങ്ങൾ പറയുമ്പോൾ ചില ദോഷം കൂടി പറയാം. ഓയിസ്റ്റർ ഡിപ്പെൻഡ്സ് ഓൺ, എപ്പോഴും ഓയിസ്റ്റർ തിന്നുന്നത് ആൽഗേ പോലെയുള്ള സാധനങ്ങൾ തന്നെയാണ്. പലപ്പോഴും കടൽ വെള്ളം ശുദ്ധീകരിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ട് തിന്നിട്ടാണ് ഇത് പുറത്തേക്ക് വിടണത്. അപ്പോൾ നമ്മുടെ കോസ്റ്റൽ ഏരിയയിൽ ഈ പറഞ്ഞ പോലെ ഫാക്ടറി എന്നൊക്കെ പറഞ്ഞാൽ അഴുക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എങ്കിൽ അവിടുത്തെ ഓയിസ്റ്റർ തിന്നുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് അത്ര ഹെൽത്തി ആവാൻ സാധ്യതയില്ല. അപ്പോൾ നിങ്ങൾ എവിടെ നിന്നാണ് ഓയിസ്റ്റർ കിട്ടണേ എന്ന് നോക്കിയിട്ട് തിന്നുക. അപ്പോൾ ഓയിസ്റ്റർ ഈസ് എ വെരി ഗുഡ് ന്യൂട്രീഷ്യസ് ഫുഡ്. സമയം കിട്ടുമ്പോഴൊക്കെ എപ്പോഴെങ്കിലും ട്രൈ ചെയ്യാം. ഇത് എങ്ങനെയാണ് കുക്ക് ചെയ്തിട്ട് കഴിക്കുക എന്നുള്ളത് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ ഫോർ നൗ. ബൈ ബൈ. ഓയിസ്റ്റർ ലിവർ, ഈറ്റ് ഗുഡ് ഹെൽത്തി സീ ഫുഡ് ആൻഡ് എവറിതിങ്. വെരി നൈസ്. ഒമേഗ 3 ടൂ മച്ച് ഇൻ ടീച്ചർ. ലാഫ്ലൈ. ഒരുപാട് നേരം തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോട്ടീൻ മൊത്തം വെള്ളമായിട്ട് വലിച്ചു പൂട്ടാക്കണ്ടേ.